ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് ഗാലക്സി. ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആനിവേഴ്സറിയുടെ കാര്യം ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ രാത്രിയാണ് അറിഞ്ഞത് ആനിവേഴ്സറി ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാട്ടോ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഇത് നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ചെറുതായിട്ട് ബോർഡറൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ബ്ലാക്കും ഗോൾഡും കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ സൗണ്ട് ശരിയല്ല കേട്ടോ, കോൾഡ് ആയ കാരണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി അവരുടെ രണ്ട് ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഈ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഒരു മാർക്കറോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിടണം. അവരുടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ടിഷ്യൂ വേണം, പിന്നെ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂവും വേണം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലാത്ത ഭാഗത്ത് ഇത് ടിഷ്യൂ കട്ട് ചെയ്തിട്ട് ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആ ഫോട്ടോയുടെ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അടുത്ത് ഫുള്ളായിട്ട് ടിഷ്യൂ വെച്ച് കവർ ചെയ്യുക. ഇപ്പോൾ ടിഷ്യൂ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ക്ലേ ആണ്. നമുക്ക് ആ ഒരു ഫോട്ടോ ഒട്ടിക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് നമ്മളൊരു ബോർഡർ കൊടുക്കണം ഫോട്ടോ വയ്ക്കുന്നവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലേ ഇതുപോലെ പിരിച്ചെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ക്ലേ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു പെന്നിൻ്റെ ഒരു ഇതെടുത്തിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു റൗണ്ട് അതിൽ വന്നോളും. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഏത് ഷേപ്പ് വേണം, ബോർഡർ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാൻ പിന്നീട് ഒരു റീഫിൽ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഇങ്ങനെ കുത്തി കൊടുത്തതാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ക്ലേ പിരിച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അവിടെ ഞാൻ റീഫില്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത്, നമ്മൾ ആദ്യം ബോർഡർ കൊടുത്തിട്ടുണ്ടല്ലോ, രണ്ട് സൈഡിലും അതുപോലെ ബോർഡർ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചിട്ട് അവിടെ ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോ വെക്കേണ്ട രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ക്ലേ വർക്ക് ചെയ്തു വെച്ചു. പിന്നീട് ക്ലേ ഒന്ന് പരത്തിയെടുത്തിട്ട് എൻ്റെ അടുത്തൊരു ഫ്ലവർ കട്ടർ ഉണ്ടായിരുന്നു, ഒരു റോസിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ആ ഫ്ലവർ നമുക്ക് ഈ രണ്ട് കോർണറിലുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തിട്ടുണ്ടല്ലോ, അത് വീഡിയോ എടുത്തില്ല കേട്ടോ. ആദ്യം ഒരു റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു, പിന്നെ ഓരോ ഇതളുകൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത് കൂടുതൽ ടൈം എടുക്കാണ്ട് പെട്ടെന്ന് ചെയ്തെടുത്ത കാരണം അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നറിയാം. എന്നാലും അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ക്ലേ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ബോൾ പോലെ കുഞ്ഞു ബോൾ പോലെ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. നമ്മൾ ടിഷ്യു ഒട്ടിച്ച ഭാഗത്തും ക്ലേയുടെ പുറത്തും മാത്രമേ ബ്ലാക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫോട്ടോ ഒട്ടിക്കേണ്ട ആ ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആ പിന്നെ ഞാൻ അവരുടെ പേര് പറയാൻ മറന്നു. ദിവ്യ രാജേന്ദ്രൻ എന്നാണ് അവരുടെ പേര്. പിന്നെ അവർക്കൊരു മോളുണ്ട് ആദ്യ. അവർ ഞങ്ങളുടെ നൈബറും കൂടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബ്ലാക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വയ്ക്കണം. ഡ്രൈ ആയതിന് ശേഷം കുറച്ച് ഗോൾഡൻ പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം വെക്കാനും നമുക്ക് സമയമില്ലല്ലോ. അപ്പം ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആക്കിയെടുത്ത് നെക്സ്റ്റ് പെയിൻറ് അപ്ലൈ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഇതിലെന്തായാലും കാണും കേട്ടോ. പിന്നെ ചെയ്തത് ആ ബോർഡർ ഉണ്ടല്ലോ, ഫോട്ടോ വെക്കുന്നതിൻ്റെ ആ ബോർഡർ, അപ്പോൾ അതിലൊക്കെ ആദ്യം വൈറ്റ് കൊടുത്തു. വൈറ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം റെഡ് വെച്ചിട്ടാണ് പിന്നെ ചെയ്തു കൊടുത്തത്. പിന്നെ ഈ ബോട്ടിലിൻ്റെ അടപ്പുണ്ടായിരുന്നു, അതിനും ഞാൻ ഇതുപോലെ ക്ലേ ഒന്ന് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് കൊടുത്തിട്ടിട്ട് പിന്നെ ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇത് സെയിം ബ്ലാക്കും ഗോൾഡും കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്, നമുക്ക് ഫോട്ടോ ഒട്ടിച്ചെടുക്കുക. നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മോട്ട് പോഡ്ജ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഈ സെയിം മോഡ് പോഡ്ജ് യൂസ് ചെയ്തിട്ട് അതിൽ ഫോട്ടോയ്ക്ക് പുറത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു ഗോൾഡൻ ഔട്ട്ലൈനർ വെച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് മുകളിൽ ഒരു കോട്ട് വാർണിഷും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആനിവേഴ്സറി സർപ്രൈസ് ഗിഫ്റ്റോടെ റെഡിയായി. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.